ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. രണ്ടും ഹീറോയുടെ ബൈക്കുകൾ തന്നെയാണ്. ഒരെണ്ണം വന്നിട്ട് HF ഡീലക്സ്, രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലെൻഡർ പ്ലസ്സും. രണ്ടിന്റെയും i3S എന്ന് പറഞ്ഞ ഫീച്ചറുള്ള ബൈക്കാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പം സ്പ്ലെൻഡർ പ്ലസ്സിനാണെങ്കിൽ xtec എന്നുള്ളൊരു വേരിയന്റ് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പം HF ഡീലക്സിന് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ i3S എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറുള്ള ബൈക്കിനും കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ വന്നിട്ട് ഒരു കമ്മ്യൂട്ടർ കാറ്റിലാണ് ഒരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഡെയിലി യൂസിന് ഒരു ബൈക്ക് വേണം, 100cc ബൈക്ക് ആയിരിക്കണം, പിന്നെ നിങ്ങൾ എക്സ്പെക്ടേഷൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതായത് പ്രൈസ് വന്നിട്ട് കുറവായിരിക്കണം, ലോങ് മെയിനൻസ് കോസ്റ്റ് ആയിരിക്കണം, അത്യാവശ്യം നല്ല മൈലേജ് ഒരു ബൈക്ക് ആയിരിക്കണം, ബെറ്റർ ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കണം, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണണം. സോ ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹീറോയുടെ ബൈക്കുകൾ തന്നെയാണ്. അതിന്റെ കാരണം വെച്ചാൽ വേറെയും മോട്ടോർ സൈക്കിൾസ് കമ്പനീസ് ഉണ്ടെങ്കിലും അവരെല്ലാം തന്നെ ഇപ്പോൾ 150-200cc തിളങ്ങി നിൽക്കുന്ന ടൈമിൽ 100cc ഏറ്റവും നല്ല തിളങ്ങിക്കുന്ന ഒരു ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹീറോയുടെ ബൈക്കുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇപ്പം പറഞ്ഞ 100cc ഒരു ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഹീറോനെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ ഇതിന്റെ കമ്പാരിസണിലോട്ടേക്ക് പോകാം. അപ്പം ഈ രണ്ട് ബൈക്കുകൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പം നമുക്ക് മനസ്സിലായത് രണ്ട് ബൈക്കുകൾക്കും സെയിം എഞ്ചിനും ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ചോയ്സ് അനുസരിച്ചുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ പ്രൈസ് ആണ്. ഫസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു 5000 രൂപ കുറവാണ് HF ഡീലക്സിന് വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 82,000 ആണ്ട് ഈ പറയുന്ന സ്പ്ലെൻഡർ പ്ലസിന് വരും. അപ്പൊ ഇത് വന്നിട്ട് ഒരു 77 ആ ഒരു റേഞ്ചിലായിരിക്കും ഇപ്പം HF ഡീലക്സിന് വരുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഓപ്ഷൻ ആണ്. ചിലർക്ക് കളർ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഒരു കാര്യമായിരിക്കും, അതായത് ഈ കളർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബൈക്ക് എടുക്കും എന്ന് പറയുന്നതാണ്. അപ്പൊ HF ഡീലക്സിനാണെങ്കിൽ ഒരു 7 കളർ ഓപ്ഷനും ഈ പറയുന്ന സ്പ്ലെൻഡറിനാണെങ്കിൽ ഒരു 5 കളേഴ്സും ഉണ്ട്. അപ്പൊ 7 കളേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഗോൾഡൻ കളർ വന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ചില ആളുകൾക്ക് ഒരു ക്ലാസിക് ലുക്ക് വേണം, ഒരു ഗോൾഡൻ കളർ മേളിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവർ കൂടുതലും ഈ HF ഡീലക്സ് ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഓവറോൾ ലുക്കാണ്. കാര്യം നമുക്കറിയാം രണ്ടും കുറെ കാലമായിട്ടുള്ള ഒരു ബൈക്കാണ്, ഒരു പഴയ മോഡൽ തന്നെയാണ്. പക്ഷെ സ്പ്ലെൻഡർ കുറച്ചും കൂടെ പഴയ ഒരു മോഡലാണ്. മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയപ്പെടുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്പ്ലെൻഡർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സ്പ്ലെൻഡർ ആയിരിക്കും കൂടുതൽ എടുക്കാറുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഒരു കാലത്ത് അതായത് ഇപ്പം 100cc നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറോയിൽ ഒരു ബൈക്കിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ സ്പ്ലെൻഡർ ആയിരിക്കും. കാര്യം ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ഒരു ബൈക്ക് ആ സമയത്ത്, അത് ഹീറോ ഹോണ്ട ആ ടൈമിൽ സ്പ്ലെൻഡർ എന്ന ഒരു ബൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ സെയിൽ കൊണ്ടുവന്ന ഒരു ബൈക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പുതിയ വേറൊരു എന്താ പറയുക അതിനൊരു അടുത്ത അപ്ഗ്രേഡ് ആയിട്ട് വേറൊരു മോഡൽ കൊണ്ടുവന്നു, സ്പ്ലെൻഡർ പ്ലസ് എന്നോ അങ്ങനെ എന്തോ. പക്ഷെ ആ ഒരു മോഡൽ അത്ര മാത്രം ഹിറ്റ് ആയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പഴയ മോഡൽ തന്നെ അവർ വീണ്ടും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് എന്നാണെങ്കിൽ പറയാം, അതിന്റെ ഒരു ആരാധന അല്ലെങ്കിൽ ആ ഒരു ബൈക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കൂടുതൽ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ബൈക്ക് തന്നെയായിരിക്കും എടുക്കുക. പിന്നെ കമ്പാരിറ്റിലി ഒരു ഒരു യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു ഓഫീസിങ്ങിനെ ഒക്കെ നോക്കുമ്പോൾ കമ്പാരിറ്റിലി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഈ പറയുന്ന സ്പ്ലെൻഡർ ആയിരിക്കും ലുക്ക് വൈസും. പിന്നെ ഈ ഒരു സാധനം അത് അവരവരുടെ ഒരു ചോയ്സ് ആണ്, അതായത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ആ ഒരു ബൈക്ക് ചൂസ് ചെയ്യേണ്ടത്. കാര്യം ഇപ്പം എനിക്ക് HF ഡീലക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു ബൈക്ക് എടുക്കുക, അത്രേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് പറയേണ്ട ഒരു ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സസ്പെൻഷന്റെ കേസാണ്. അതായത് സ്പ്ലെൻഡർ പ്ലസിന് വന്നിട്ട് ഒരു 5-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പറയുന്ന HF ഡീലക്സിനാണെങ്കിൽ 2-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലെൻഡർ പ്ലസ് ആണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും ഈ പറഞ്ഞ HF ഡീലക്സിനെ കാണും. അതായത് നിങ്ങളൊരു ഹാൻഡ്ലിംഗ്, അതായത് ഹാൻഡ്ലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പൊതുവേ ഈ ചെറിയ ബൈക്കുകൾക്ക് അതായത് ബാക്കിൽ ഒരുപാട് വെയിറ്റ് വരുമ്പോൾ ഹാൻഡിൽ ഇച്ചിരി പാടായിരിക്കും. രണ്ട് ബൈക്കുകളും ഒരുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്പ്ലെൻഡർ പ്ലസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ അപ്പൊ അതാണ് ഞാൻ കണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം സെയിം ആണ്, പിന്നെ അതൊക്കെ അവരവരുടെ ചോയ്സ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം HF ഡീലക്സ് എന്ന് പറഞ്ഞ ബൈക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റിവ്യൂ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് കയറാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ സ്പ്ലെൻഡർ പ്ലസിന്റെയും അതായത് i3S ഫീച്ചറും ഈ പറയുന്ന xtec എന്ന് പറയുന്ന xtec i3S ഫീച്ചർ ഉള്ള ഈ രണ്ട് ബൈക്കുകളും, അതായത് അത് ഹൈ വേരിയന്റ് ആണ്, അപ്പൊ അതിനുള്ള വ്യത്യാസവും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.